ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗാർലിക് ഫ്രൈഡ് ബീൻസ് ആണ് കേട്ടോ. ഇതൊരു ചൈനീസ് വിഭവമാണ്. എന്തായാലും നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റി ആണ്. സൈഡ് ഡിഷായിട്ടൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുക്കേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീൻസ് ആണ്. മേടിക്കുമ്പോൾ ഇതുപോലെ ഒടിച്ചു നോക്കി വാങ്ങിച്ചാൽ മതി. അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടും കേട്ടോ. നന്നായിട്ട് ഒടിഞ്ഞൊക്കെ വരുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. കുറച്ച് വാടിപ്പോയാലും പ്രശ്നമില്ല. നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം രണ്ട് സൈഡ് ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കണം. ഇതേ രീതിയിൽ കുറച്ച് ഞാനിങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു കൊണ്ടാട്ടമൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കഴുകിയെടുത്ത് വച്ചതിന് ശേഷം നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലോ അങ്ങനെ സ്മെല്ലില്ലാത്ത എന്തെങ്കിലും ഒഴിക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി. അപ്പോൾ ഇതേപോലെ നല്ലപോലെ ഒന്ന് ചൂടായി വരണം. ചൂടായി വരുമ്പോൾ നമ്മളിപ്പോൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബീൻസ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെള്ളമൊന്നും അധികം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ ഹണി വിത്ത് കെയർ. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ ഒരു വൈറ്റ് പോളം പോലെ ഇങ്ങനെ വരുന്നതായിട്ട് കാണാം. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കറക്റ്റായിട്ടത് ഫ്രൈ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നന്നായിട്ടിങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡിയാണ്. കണ്ടോ, അതിൻ്റെ സ്കിന്നിൻ്റെ ഒരു മാറ്റം കണ്ടില്ലേ. ഇതേപോലെ ആയാൽ മതി. അതേ ഗ്രീൻ കളറിൽ തന്നെ ഇരിക്കുകയും വേണം കേട്ടോ. ഇനി നമുക്കിതങ്ങ് കോരി മാറ്റി വെച്ചേക്കാം. ഒരു പ്ലേറ്റിലേക്ക് ഇത് ഇതേപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗാർലിക് കൂടി വേണം. ഗാർലിക് ഫ്രൈഡ് ആയിട്ടുള്ള ബീൻസ് ആണല്ലോ. അപ്പോൾ ഗാർലിക് വേണം. കുറച്ച് അധികം തന്നെ എടുക്കുക. തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ കഴുകി. ഇതേപോലെ ഒരു ചോപ്പിംഗ് ബോർഡ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ. ചോപ്പിംഗ് ബോക്സ് നല്ലപോലെ ഇതേപോലെ ഒന്ന് ഒരു 2-3 times കാണിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ചെറുതായിട്ട് കട്ടായി കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം ബീൻസ് വറുത്തിട്ടുള്ള എണ്ണയുണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം ചൈനീസ് വിഭവങ്ങളുടെയൊക്കെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ബട്ടറും ഗാർലിക്കും കൂടിയുള്ള കോമ്പിനേഷനാണ്. വെളുത്തുള്ളി ബട്ടറിൽ വറുക്കുമ്പോൾ പ്രത്യേക മണവും രുചിയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചേർത്തത്. നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഗാർലിക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് ഇതേപോലെ ഗോൾഡൻ ആയാലും കുഴപ്പമില്ല കേട്ടോ. എന്നാൽ മാത്രമാണ് ആ ഒരു എസൻസ് ഒക്കെ എണ്ണയിലേക്ക് ഇറങ്ങുള്ളൂ. ഇനി നമുക്കതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ബീൻസും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ എണ്ണയിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഗാർലിക്കിൻ്റെ എസൻസ് ഒക്കെ ഇപ്പോൾ ബീൻസിലായിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ബീൻസ് മാത്രം ഇതേപോലെ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ഇതുപോലത്തെ ഗാർലിക്കൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് അതിൽ പിടിച്ചിരിക്കുന്ന ഗാർലിക്ക് പോന്നോട്ടെ. ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതൊരു കൊണ്ടാട്ടമൊക്കെ പോലെ നമുക്ക് വൈറ്റ് റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഡിഷാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം കേട്ടോ. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.